എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, പണ്ട് നമ്മുടെ ഉത്സവവേദികളുടെ രാവുകളെ ധന്യമാക്കി തീർത്ത കലാരൂപങ്ങളാണ് നാടകവും കഥാപ്രസംഗവും. നാടകം സിനിമയിലേക്കും സീരിയലിലേക്കും ചേക്കേറിയപ്പോൾ കഥാപ്രസംഗം മാത്രം എന്തുകൊണ്ടോ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥാപ്രസംഗം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളി ഓർക്കുന്ന രണ്ട് പേരുകളാണ് കടാമംഗലം സദാനന്ദൻ, ഡോക്ടർ സാംബശിവൻ. എന്നാൽ തുടർന്ന് ഈ കലാരൂപം നമ്മളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കലാരൂപം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി മൂന്നാം ക്ലാസ്സിലെ പാഠഭാഗമായ പൂമൊട്ട് ഞങ്ങൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഒരു ചെറിയ ശ്രമം നടത്തുകയാണ്. പൂർണ്ണത ആയില്ലെങ്കിലും കുട്ടികളെ ഈ കലാരൂപം പരിചയപ്പെടുത്താൻ ഞങ്ങളുടെ ഈ വീഡിയോ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിലെ അമൃത പി ആണ് ഈ പൂമുട്ട് എന്ന കഥാഭാഗം കഥാപ്രസംഗമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അഗാധമായി സ്നേഹിക്കുകയും അമ്മയുടെ വാക്കുകൾ ശിരസാവഹിച്ച് ജീവിക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ തന്നെ അമ്മയായും സ്നേഹമായും മാറിയ ഒരു മിടുക്കിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ അൽബേനിയയിലെ കോപ്പെ എന്ന ഗ്രാമത്തിൽ അവളുടെ പേരാണ് ആഗ്നസ്. അവളെ അമ്മ കൊഞ്ചിച്ചു വിളിച്ചു ഹോംസ് എന്ന് വെച്ചാൽ അതിനർത്ഥം പൂമുട്ട് എന്ന്. അവളുടെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്, ഒരു പൂമുട്ടിന്റെ കഥ. ഒരു കഥ പറയാം നല്ല കഥ, ഒരു പൂമൊട്ട് വിരിഞ്ഞ കഥ, സ്നേഹ സുഗന്ധം വമിച്ച കഥ, ലോകം മുഴുവൻ പരന്ന കഥ, ലോകം മുഴുവൻ പരന്ന കഥ. അങ്ങനെ കുട്ടികളെ കോപ്പയിലെ കൊച്ചു വീട്ടിൽ അമ്മയോടും രണ്ടു സഹോദരങ്ങളോടും ഒപ്പം അവൾ ജീവിക്കുന്ന സമയം ചന്തമെഴുന്നൊരു കൊച്ചു വീട്, അതിൽ സ്നേഹനിധിയായ ഒരമ്മയുണ്ട്. അമ്മയ്ക്ക് മക്കളോ മൂന്ന് പേര്, അതിലേറ്റമിളയവൻ മിടുമിടുക്കി. ചന്തമെഴുന്നൊരു കൊച്ചു വീട്, അതിൽ സ്നേഹനിധിയായ ഒരമ്മയുണ്ട്. അമ്മയ്ക്ക് മക്കളോ മൂന്ന് പേര്, അതിലേറ്റമിളയവൻ മിടുമിടുക്കി. അങ്ങനെ കൂട്ടുകാരെ, അമ്മയുടെ കഥാനായികയുടെ മൂത്ത സഹോദരന്റെ പേരാണ് ലാസർ, സഹോദരിയുടെ പേര് ഏജ്. ഇവരുടെ സ്വഭാവം എന്താണെന്ന് അറിയണ്ടേ? സഹോദരനാണെങ്കിൽ കുസൃതിക്കാരൻ, വമ്പത്തരം കാട്ടും കൊമ്പുകോർക്കും. സഹോദരിയോ നല്ല കുശുമ്പുകാരി, കുറ്റം പറയുവൻ ബഹുമിടുക്കി, ബഹുമിടുക്കി. ഇതാണ് നമ്മുടെ ഹോംസിന്റെ, ചേട്ടന്റെയും ചേച്ചിയുടെയും സ്വഭാവം. എന്നാൽ ഹോംസ് ആണെങ്കിൽ നേരെ തിരിച്ചും. അവളൊരു പാവം പെൺകുട്ടി, അമ്മയ്ക്കൊരു മതൻ കെട്ടി, വമ്പിനുമില്ല വഴക്കിനുമില്ല, വീട്ടിലൊതുങ്ങിയിരുന്നോളും, വീട്ടിലൊതുങ്ങിയിരുന്നോളും. അങ്ങനെ മൂവരും അമ്മ വീട്ടിലില്ലെന്നറിഞ്ഞാൽ അവരുടെ കുസൃതികൾ ആരംഭിക്കും. മറ്റുള്ളവരെ കുറ്റം പറയാൻ അവർ മിടുക്കരാണ്. അപ്പോഴൊക്കെ നമ്മുടെ ഹോംസ് അമ്മയുടെ വാക്കുകൾ ഓർക്കും. അന്യരെ കുറ്റം പറഞ്ഞുകൂടാ, ഉറുമ്പിനെ പോലും നോവിച്ചുകൂടാ, നല്ല ശീലങ്ങൾ പാടിച്ചിടേണം, നന്മമാരമായി വളർന്നിടേണം, നന്മമാരമായി വളർന്നിടേണം. അങ്ങനെ അമ്മയുടെ വാക്കുകൾ വേദവാക്യമായി നനച്ച് ഒതുങ്ങിക്കഴിയുന്ന സമയത്താണ് നമ്മുടെ നായികയ്ക്ക് അത് സംഭവിച്ചത്. ഒരു ദിവസം മൂവരും ഒരു മുറിയിൽ ഇരിക്കുന്ന നേരത്ത് ലാസറും ഏജും അധ്യാപകരെയും തങ്ങളുടെ സഹപാഠികളെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഹോംസും അവരുടെ ചിരി കണ്ട് അറിയാതെ ചിരിച്ചുപോയി. പിന്നെ പറയണം, കൂടിലെ തൊട്ടടുത്ത മുറിയിൽ നിന്ന് അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് പാവങ്ങൾ അറിഞ്ഞില്ല. മക്കളെ ജീവിതം കണ്ട നേരം മാതൃഹൃദയം നൊന്തുപോയി, മക്കളെ ജീവിതം കണ്ട നേരം മാതൃഹൃദയം നൊന്തുപോയി. ഏറെ വിഷമിച്ച ആ അമ്മ ഒരു ഉപായം കണ്ടെത്തി. അവരറിയാതെ അവരുടെ മുറിയിലേക്കാണ് അവർ ആ മുറിയിൽ ഇരുട്ടു പരന്നു. അവർ പേടിച്ചു പേടിച്ചു ജനാലയിലൂടെ നോക്കുമ്പോൾ അതാ അയൽ വീടുകളിൽ ലേറ്റ് വരുത്തുന്നു, അമ്മയുടെ മുറിയിലും ലേറ്റ് വരുത്തുന്നു,
ഋതുമായ ജലം അവർ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചു. ചുറ്റും വിളക്കുകൾ എരിയുന്നുണ്ടമേ, അമ്മയ്ക്കോ മുറിയിൽ വെട്ടമുണ്ട്. ഞങ്ങൾക്കു മാത്രം വെളിച്ചമില്ല, ഇതെന്ത് മായയാണ് എന്റെ അമ്മേ. അവർ അമ്മയോട് പരാതി പറഞ്ഞു. അത് കേട്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങരെ കുറ്റം പറഞ്ഞിടുമ്പോൾ അവരുടെ ജീവിതം ഇരുട്ടിലാകും. അങ്ങനെ മക്കളുടെ മുറിയിൽ വിളക്ക് കെടുത്തിക്കൊണ്ട് കുറ്റം പറയുന്നത് നന്നല്ലെന്നും ആ കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലാകുമെന്നുള്ള ഒരു വലിയ പാഠം ആ അമ്മ തൻ്റെ മക്കളെ പഠിപ്പിച്ചു. ആ പാഠം ഉൾക്കൊണ്ട് ആരെയും കുറ്റം പറയാതെ, നോവിക്കാതെ, എല്ലാവരെയും സ്നേഹിച്ച് കാരുണ്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ തന്നെ അമ്മയായി തീർന്നു നമ്മുടെ ഹോംസ് അഥവാ പൂമട്ട്. അമ്മ തൻ വാക്കുകൾ കേട്ടവൾ, അമ്മയ്ക്കു സ്നേഹം പകർന്നവൾ, അവളല്ലോ ലോകത്തിനമ്മയായി അന്ധകാരത്തിൻ വെളിച്ചമായി. നന്ദി, നമസ്കാരം.